ആരൊക്കെ എൻ്റെ ബീച്ചിലത്തെ വീട് കണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ കാണണേ. ഇന്ന് നമ്മൾ കാണാൻ പോണത് തൃശ്ശൂരിൻ്റെ സൂ ആണ്. ഞാൻ സൂ ഒക്കെ കണ്ടു, പക്ഷേ ഒരു സാഡായിട്ടുള്ളത് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പം പറയില്ല, അത് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വീട്ടിലോട്ട് വാം, കം ഓൺ. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിനെ സൂ കാണാനാണ് പോണത്. ഇത് തൃശ്ശൂർ റൗണ്ട് ആണ് കേട്ടോ. ഇത് നേരെ കാണുന്നതാണ് കേരള സാഹിത്യ അക്കാദമി. ഇതാണ് ശക്തൻ തമ്പുരാൻ പാലസ്. അപ്പോൾ നമ്മൾ സൂവിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി നമുക്ക് എൻട്രൻസിലൂടെ ഒളിച്ചു കയറണം. നമ്മൾ എൻട്രൻസിലൂടെ ഒളിച്ചു കയറുമ്പോൾ ടിക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ച് ഉള്ളിലോട്ട് പോകാം. ഫസ്റ്റ് കയറി വരുമ്പോൾ നമ്മൾ ബേർഡ്സിൻ്റെ കേജ് കാണും. ഇവിടെ ഫുള്ള് ബേർഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഈ ബേർഡിൻ്റെ പേരാണ് ചുക്കൻ പാട്രിച്ച്. ഈ ബേർഡ്സിൻ്റെ ഫുള്ള് ഒരു ബോളിൽ എഴുതിയിട്ടുണ്ടാവും ഡീറ്റെയിൽസൊക്കെ. ഇനി നമ്മൾ കാണാൻ പോണത് കരിങ്കൊക്കിനാണ് കേട്ടോ. അത് ഓരോ സ്ഥലത്തുണ്ടാവും. നോക്കൂട്ടേ, അവിടെ ചെന്ന് കരിങ്കൊത്താണേ. എൻ്റെ മോളിൽ നിങ്ങൾ കാല കാണില്ലേ, അതാണ് കരിങ്കൊക്ക്. വലിയ കൂട്ടിൽ അവർ ജീവിച്ചണം. ഇത് ഫുള്ളും ഓവളാണ്. എനിക്കൊക്കെ ഓവളിനെ കാണുമ്പോൾ പേടി. ഞാൻ ആ സൈഡിലോട്ട് നോക്കിയിട്ടേയില്ല. ഇത് നോക്കൂ ഗൈസ്, ഫോക്സ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാ സോ ഫോക്സിനെ ഇത്ര അടുത്തു കാണുന്നത്. എനിക്ക് പേടിയായി. ഇപ്പം നമ്മൾ കാണുന്നത് മാൻ്റെ സെക്ഷനാണ്. നല്ല ക്യൂട്ടായിട്ടൊക്കെ മാനോളൊക്കെ ഉണ്ട്. എനിക്ക് അവൻ്റെ തൊടാനൊക്കെ തോന്നുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടില്ലേ ഗൈസ്. നിങ്ങൾ ഈ സൂൽസ് വന്നിട്ട് മാനിനെ നോക്കുമ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല, നല്ല ക്യൂട്ടാണ്. നിങ്ങൾ അടുത്തുനിന്ന് കാണുമ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, അടുത്തുനിന്ന് നിങ്ങൾക്ക് തന്നെ തൊടാൻ തോന്നും. ഇതാണ് ഓസ്ട്രിച്ച്. ഞാൻ ടി വിയിലൊക്കെ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പോൾ എന്ത് വലിയ ഇത് ബേഡാണല്ലേ. നിങ്ങൾ കണ്ടു നോക്ക്, നിങ്ങൾക്ക് വലിയ ബേഡായിട്ട് തോന്നി. എനിക്ക് വലിയ ബേഡായിട്ട് തോന്നി. നിങ്ങൾ ഓസ്ട്രിച്ചിനെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? കണ്ടിട്ടില്ലെങ്കിൽ തൃശ്ശൂർ സൂല് വന്ന് കണ്ടോ കേട്ടോ. ഇത് എമ്മു കേട്ടോ. ഈ എമ്മുവിനൊന്നും പറക്കാൻ പറ്റില്ല. ഓസ്ട്രിച്ചിനും പറക്കാൻ പറ്റില്ല. നോക്കിയേ ഗൈസ്, വീഡിയോ ചെയ്തി പോസ്റ്റ് ചെയ്ത് നടക്കണുണ്ടോ നിങ്ങള്? ഇതാണ് ഞാൻ പറഞ്ഞ സാഡായിട്ടുള്ള കാര്യം. മഴ പെയ്തു ഗൈസ്, മഴ. അതാണ് ഞാൻ ഫസ്റ്റില് പറഞ്ഞത്, മഴ എന്ന് വരുന്നു. കഷ്ടമായി പോയി ഗൈസ്. നോക്കി ഗൈസ്, വൈറ്റ് കളർ കുക്ക്. ഞാൻ ആദ്യമായിട്ട് വൈറ്റ് കളർ കുക്കിനാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഫുള്ള് മരങ്ങളാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് തൊടാൻ തോന്നിയിട്ട് പാടില്ല ഗൈസ്. ഈ സൂല് കൂടുതലുള്ളത് മാനാണ്. ഈ കൂട്ടിലൊരു ബുള്ളുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ കൂട്ടുകാരെ? ദേ കണ്ടോ, ദേ ബുൾ. എൻ്റെ കൊമ്പ് കണ്ടോ ഗൈസ്? എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയേ. ഈ കൂട്ടിൽ നിറച്ച് ബേർഡ്സ് ഉണ്ട് കേട്ടോ. ആ ബേർഡ്സിൻ്റെ പേരാണ് റിയ.
നോക്കൂ ഗൈസ്, നമ്മൾ നേരത്തെ കണ്ട ബുൾ. എനിക്ക് പേടിയായി. ഓരോ ബുള്ളിനും ഓരോ പേരുകളുണ്ട്. നോക്കൂ ടൈഗർ, അത് കിടന്നു ഓളിടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ടൈഗറിന് അടുത്ത് കണ്ടേ. എനിക്ക് പേടിയൊക്കെ ആയി. നല്ല ഒച്ചെടുത്തു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പുല്ലിപ്പുലിയാണ് കേട്ടോ. പുല്ലിപ്പുലിന്റെ കൂട്ടില് വെളിച്ചൊന്നുമില്ല, അതുകൊണ്ടാ ക്ലിയർ ആവാത്ത കേട്ടോ. നോക്കുക, ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാനില്ലേ അതിന്റെ വാലൊക്കെ. നോക്കൂ പീക്ക, നമ്മുടെ നാഷണൽ ബേർഡ്. എന്റെ ഫ്രൈഗേഴ്സ് ഒക്കെ കണ്ടു. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാരും അറിയില്ലേ. മങ്കി അത് തൂങ്ങി നിക്കണം. നോക്കൂ ഗൈസ്, എനിക്ക് എന്റെ മോഡ് നോക്കൂ ഗൈസ്, ഓട്ടേക്കൂടെ പൊറത്തിച്ചൊന്നു. ഞങ്ങൾക്ക് പേടിയായി. അടുത്തത് നോക്കൂ ഗൈസ്, മുതല ക്രോക്കോഡൈൽ വെള്ളത്തിലെ മുകളിലുണ്ട്. അപ്പൊ നമുക്ക് കാണാനൊക്കെ പറ്റും. അടുത്തതാണ് മലം പാമ്പ്. എനിക്ക് പേടിയാണ്ടേ, എത്ര വെള്ളിതല്ലേ. നോക്ക് ദാ ഫോട്ടോ കണ്ടു, അതാണ് മലം പാമ്പ്. കൊണ്ടുള്ളിലുണ്ട്. എനിക്ക് പേടിയായി. അതെന്തൊരു വെള്ളിതാ, പിന്നെ നല്ല തടിയുണ്ട്. മഴ പെയ്താൽ കാരണം ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. ഞാൻ പ്രതീക്ഷിച്ചോടെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായി. മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മഴയില്ലാത്ത ദിവസങ്ങളൊക്കെ ഞങ്ങൾ പോയിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അപ്പുറത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, താഴെ ലിങ്ക് ഉണ്ട്. ബൈ ബൈ.